ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപകുമാർ ടി പി ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി വളരെ ലോ ആണ്, തെർമൽ സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ്. 100 to 250 degrees വരെ വളരെ ഈസിയായിട്ട് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ. വാട്ടർ റിപ്പല്ലൻ്റാണ്. അതേപോലെ തന്നെ മറ്റ് സബ്സ്റ്റൻസായിട്ട് വളരെയധികം പെട്ടെന്ന് മിങ്കിളാവില്ല. ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് സിലിക്കോൺ. ഈ സിലിക്കോൺ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി 3 business ആശയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങുകയും ഏറ്റവും കൂടുതൽ റേറ്റിൽ നല്ല പ്രോഫിറ്റിൽ നല്ലൊരു യുണീക്ക് പ്രൊഡക്റ്റായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു അടിപൊളി ബിസിനസ് ഐഡിയ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒട്ടും താമസിക്കുന്നില്ല, വെൽക്കം ടു വീഡിയോ. സോ താങ്ക് യു സോ മച്ച്. നമ്മൾ 100,000 സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് എല്ലാവർക്കും ഒന്നും കൂടെ നന്ദി പറയുകയാണ്. നമ്മളെ ട്രെയിനിങ് പ്രോഗ്രാം ഇന്നലെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 15, 16, 17 തീയതികളാണ് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നത്, ഇ കൊമേഴ്സിനെ കുറിച്ചിട്ടാണ്. അത്തരത്തിൽ ഇ കൊമേഴ്സ് വഴി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്നുകൂടി ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിനെ കുറിച്ചാണ്. സിലിക്കോൺ ഞാൻ പറഞ്ഞു, തെർമൽ കണ്ടക്ടിവിറ്റി. എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി? നമ്മൾ പെട്ടെന്ന് നമുക്കറിയാം, നമ്മൾ പെട്ടെന്ന് ചൂടുള്ള പദാർത്ഥത്തേക്ക് നമ്മൾ ഈ സിലിക്കോൺ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കയ്യിലേക്ക് തെർമൽ ടെമ്പറേച്ചർ കണ്ടക്റ്റായിട്ട് വരില്ല. അപ്പോൾ നമുക്കിതൊരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം വീടിനകത്ത് എവിടെയാണ്? തീർച്ചയായിട്ടും നമ്മൾ കിച്ചണിലാണ് അല്ലേ. അപ്പോൾ കിച്ചണിൽ നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി പണ്ടത്തെ ആൾക്കാരൊക്കെ നമ്മളെ പഴയ തുണിയും അതൊക്കെ കിച്ചൺ ടവലൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കലങ്ങളൊക്കെ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ മാറ്റി വെക്കുക. അതിന് പകരം നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമുക്ക് വാട്ടർ റിപ്പല്ലൻ്റാണ് പറയുന്നതാണ്. ഈ സാധനത്തിൽ നമുക്ക് വെള്ളം ഇങ്ങനെ നനഞ്ഞിരിക്കില്ല, വാട്ടർ റിപ്പല്ലൻ്റാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 2 properties ഉപയോഗിച്ചുകൊണ്ട് ഒരു അടിപൊളി കിച്ചൺ സോൾവിംഗ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്, കിച്ചൺ മാറ്റ്. ഈ കിച്ചൺ മാറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് ഈ മാറ്റ് ഉപയോഗിച്ചിട്ട് 3-4 purposes ഉപയോഗിക്കാം. ഇത് റൗണ്ട് ഷേപ്പിലുള്ള മാറ്റാക്കാം, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള മാർക്കാക്കാം മാറ്റാക്കാം, അല്ലെങ്കിൽ റെക്ടാംഗിൾ ഷേപ്പിലുള്ള മാറ്റാക്കാം. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ചൂടുള്ള സാധനം ഡയറക്റ്റായിട്ട് എടുത്ത് വെക്കാനും പറ്റും. ഒന്ന്, രണ്ടാമത്തെ കേസ് നിങ്ങൾ ചൂടുള്ള പാത്രം നിങ്ങൾ താഴെ എന്ത് ചെയ്യാം, ഈ മാറ്റിൻ്റെ മുകളിലാണ് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടൈൽസിലേക്ക് ഈ ടെമ്പറേച്ചർ വരില്ല. നിങ്ങൾ വളരെ ചൂടായിട്ടുള്ളൊരു പാത്രം നിങ്ങൾ ഗ്ലാസ് ടേബിളിലോ മരത്തിൻ്റെ ടേബിളിലോ വെച്ചിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് പകരം നിങ്ങൾക്ക് ഈ മാറ്റിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനും പറ്റുന്നതാണ്. ഇതാണ് പർപ്പസ്. അപ്പോൾ ഇതൊരു പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള ഒരു അമേസിംഗ് പ്രൊഡക്റ്റാണ്. ഇതൊരു കിച്ചൺ സോൾവിംഗ് പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഇതിൻ്റെ തന്നെ ഒരു വേറൊരു പ്രത്യേകതയിലാണ്. മിക്ക ആൾക്കാർ ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പാത്രത്തിനകത്തൊക്കെ കുഴക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പരത്തുന്നതുമൊക്കെ ഇപ്പോൾ ഈ ചപ്പാത്തി പൊറോട്ടയൊക്കെ പരത്താൻ വേണ്ടിയിട്ട് വീടിനകത്ത് ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ ഒരു അത്യാവശ്യം വലുപ്പത്തിൽ ഒരു 30-40 അല്ലെങ്കിൽ അതൊരു 60-30 റേഞ്ചിലുള്ള സ്ക്വയർ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ പൊറോട്ടയും മറ്റേ മാവുകളൊക്കെ കുഴക്കാൻ പറ്റും. വാട്ടർ റിപ്പല്ലൻ്റാണ്. എന്താണർത്ഥം, ഈ സാധനത്തിൽ വെള്ളം പിടിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് സുഖമായിട്ട് പരത്താനും നമുക്ക് സുഖമായിട്ട് ഈ പ്രൊഡക്റ്റുകൾ വളരെ വൃത്തിയായിട്ട് ചെയ്യാനും നമുക്കിത് കഴുകി ഇത് വൃത്തിയൊക്കെ ഉണക്കാനും പറ്റും. ഇതാണ് രണ്ടാമത്തെ പ്രൊഡക്റ്റ്. ഇതും കംപ്ലീറ്റ് സിലിക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ റേറ്റ് എത്രയാണെന്ന് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ ഈ നമ്മളെ പൊറോട്ടയും ചപ്പാത്തിയും പരത്താൻ പറ്റുന്ന നമ്മളെ സിലിക്ക മാറ്റിന് ആവറേജ് 120 rupees അല്ലെങ്കിൽ 150 rupees ഒക്കെയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ നിങ്ങളിത് ഡയറക്റ്റായിട്ട് ഹോൾസെയിലായിട്ട് വാങ്ങുന്ന സമയത്ത് 1 kilo ₹500 to ₹800 വരെയാണ് ചാർജ് വരിക. അതായത് 1.2 meters നീളവും 10 meters വീതിയുമുള്ള ഒരു ബണ്ടിലാണ് നിങ്ങൾക്ക് കിട്ടുക. അതിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാക്കിലാക്കി ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീസൻറ്റ് പ്രോഫിറ്റിനകത്ത് ഏൺ ചെയ്യാൻ പറ്റും. ഇതേ സെയിം സംഭവം തന്നെ വളരെ ചെറിയ രീതിയിൽ കട്ട് ചെയ്താൽ നമുക്ക് കിച്ചണകത്ത് ഉപയോഗിക്കുന്ന ഈ പാത്രം വെക്കാനും അല്ലെങ്കിൽ താഴെ ഈ സ്ഥലം വെക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റാൻ പറ്റും. ഇതിന് സർക്കുലർ ഷേപ്പ് കട്ട് ചെയ്യാം, റെക്ടാംഗിൾ ഷേപ്പ് കട്ട് ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് റെക്ടാംഗിൾ ഷേപ്പാണ്. റെക്ടാംഗിൾ ഷേപ്പ് ആയിരിക്കും തീർച്ചയായിട്ടും മെറ്റീരിയൽ വേസ്റ്റേജ് ഉണ്ടാവില്ല. സർക്കുലർ സമയത്ത് തീർച്ചയായിട്ടും കുറച്ച് മെറ്റീരിയൽ വേസ്റ്റ് ആയിപ്പോൾ, മറിച്ച് റെക്ടാംഗിൾ ഷേപ്പ് ആവുന്ന സമയത്ത് മെറ്റീരിയൽ വേസ്റ്റേജ് ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ സാധനം എവിടെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത്, തീർച്ചയായിട്ടും ഇത് ഇന്ത്യ മാർട്ടിൽ ഓൾറെഡി ഹോൾസെയിൽ റേറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് 113-150 rupees. നിങ്ങൾക്ക് ആമസോൺ വഴി ചെക്ക് ചെയ്താലൊക്കെ അറിയാൻ പറ്റും. സിലിക്കൺ കിച്ചൺ മാറ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടേതായിട്ടുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് ഇവിടെ എംബഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം ഈ സിലിക്കൺ മാറ്റിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേസർ പ്രിൻറ്റിങ് വഴി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ സ്റ്റിക്കറോ അതേ കാര്യങ്ങളോ എൻഗ്രേവ് ചെയ്യാനുള്ള പ്രോബ്ലം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്വന്തമായിട്ട് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു ബ്രാൻഡ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ആശയം വളരെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സുകൾ കാര്യങ്ങൾ ചോദിക്കാം. നമ്മളിത് ഈ പ്രൊഡക്റ്റ്
നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നില്ല, നമ്മൾ ഓൾറെഡി ഉള്ള സാധനത്തിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ലൈസൻസിങ് പ്രൊസീജിയറൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു ജി എസ് ടി നമ്പർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സാധനങ്ങൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ട്രേഡ് ലൈസൻസും കാര്യങ്ങളും മാത്രം മതി, വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ആശയങ്ങളായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.